ഹലോ നമസ്കാരം. രുചി വൈവിധ്യങ്ങൾ തേടിയുള്ള ഇന്നത്തെ നമ്മുടെ യാത്ര എത്തിയിരിക്കുന്നത് കല്യാൺ കാറ്റേഴ്സിന്റെ കിച്ചണിലാണ്. രുചിയൂടുന്ന വിഭവങ്ങളും വൈവിധ്യമാർന്ന ഭക്ഷണ വിഭവങ്ങളുമൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന കല്യാൺ കാറ്റേഴ്സ് വിജയകരമായി അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കല്യാൺ കാറ്റേഴ്സിന്റെ ഓണർ ശ്രീ ടെഡി തോമസ് നമ്മോടൊപ്പം ഉണ്ട്. അപ്പൊ നമുക്ക് ടെഡിനോട് തന്നെ ഈ കല്യാൺ കാറ്റേഴ്സിന്റെ വിജയകരമായ മുന്നോട്ടുള്ള കുറ്റും പ്രയാണങ്ങളും ഒക്കെ എങ്ങനെയാണെന്ന് കൂടുതലായിട്ട് ചോദിച്ചറിയാം. അതുകൂടാതെ തന്നെ ഇന്ന് നമുക്ക് വേണ്ടി എന്ത് വിഭവമാണെന്ന് പുതിയതായിട്ട് തയ്യാറാക്കണം. നമ്മള് നിങ്ങളുടെ ചാനലിന് വേണ്ടിട്ട് കരിമീൻ പൊള്ളിച്ചത്, ഇതൊരു ചൈനീസ് വിഭവം കൂടിയാണ്, ഡ്രാഗൺ ചിക്കൻ. ഡ്രാഗൺ ചിക്കൻ അല്ലെ? ഹോട്ടലിലാണ് കൂടുതലത് സർവ്വസാധാരണമായിട്ട് ചെയ്യുന്നത്. ഫംഗ്ഷനിൽ റെഗുലർ അല്ല, ഞാൻ തന്നെ വളരെ അപൂർവ ഫംഗ്ഷനിൽ ചെയ്തിട്ടുണ്ട്. അതൊരു വ്യത്യസ്തമായിട്ടൊരു നമ്മളിപ്പോ ചിക്കൻ റെഡി ആക്കി എടുക്കുന്നത് ഇത് ചിക്കൻ, പക്ഷേ അതിൽ എല്ലൊന്നുമില്ലല്ലോ. ഇത് ബോൺലെസ് ആയിട്ടാണ് ചെയ്യണത്, നമ്മൾ ഡ്രാഗൺ ചിക്കൻ ചെയ്യുന്നത്. അപ്പൊ എല്ലില്ലാത്ത ചിക്കൻ നന്നായിട്ട് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി ഒരു വിരൽ വലുപ്പത്തിൽ ഇങ്ങനെ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഡ്രാഗൺ ചിക്കൻ ആണ്. അപ്പൊ ഡ്രാഗൺ ചിക്കന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇത് ഗ്രേവി ചെയ്യാൻ വേണ്ടി, ഗ്രേവി ചെയ്യാൻ വേണ്ടി റെഡ് ക്യാപ്സിയം, യെല്ലോ ഗ്രീൻ ക്യാപ്സിയം, പിന്നെ ഗ്രീൻ ചില്ലി, ജിഞ്ചർ ഗാർലിക്ക് ചോപ്പ് ചെയ്തത് ഒരു ചെറുതായിട്ട്, നമ്മുടെ വെള്ള എള്ളാണ് വെളുത്തത്, വെളുത്ത ലാസ്റ്റ് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി, അതുപോലെ സെല്ലറി ലീക്സ്, ചൈനീസ് വിഭാഗം കൊണ്ട് ആ രീതിയിൽ ആ ലീക്സ് ഒക്കെ വേണം. പിന്നെ ചില്ലി പൗഡർ, ഇത് ചില്ലി പേസ്റ്റ്, ചില്ലി പേസ്റ്റ്, കെച്ചപ്പ്, ബ്ലാക്ക് പെപ്പർ പൗഡർ, കുരുമുളക് പൊടി, പിന്നെ ഇത് കോട്ട് ചെയ്ത് നമ്മള് എഗ്ഗിന്റെ വൈറ്റ് വീണ്ടും എടുക്കുന്നുണ്ട്, എഗ് വൈറ്റ് ഉണ്ട്. പിന്നെ മൈദ, കോൺഫ്ലവർ, ഉപ്പ്, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്. നമ്മള് എഗ് വൈറ്റ് ഇതിന് വറുക്കാൻ ആവശ്യമായിട്ട്, ചിക്കൻ വറുക്കാനായിട്ട് രണ്ട് മുട്ടയുടെ കള്ളി എടുത്തിട്ടുണ്ട്. മൈദ, മൈദ മൂന്ന് ടേബിൾ സ്പൂൺ ഇപ്പൊ നമ്മൾ അത് എടുത്തിട്ടുണ്ട്. ചിക്കൻ എന്ന് പറഞ്ഞാൽ രണ്ട് കിലോ എന്റെ കോഴിയാണ്, അതിലൊരു പകുതിയാണ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിന് വേണ്ടിട്ട്. സെയിം സെയിം ക്വാണ്ടിറ്റി തന്നെ. അപ്പൊ ഒരു മൂന്ന് മൂന്നര സ്പൂൺ മൈദ, അതുപോലെ തന്നെ ഇഞ്ചി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ്, മുളക് പൊടി, സാധാ മുളക് പൊടി, സാധാ മുളക് പൊടി ഒരു രണ്ട് സ്പൂൺ, ടേബിൾ സ്പൂൺ അല്ല, ടേബിൾ സ്പൂൺ അല്ല, എനിക്കുള്ളത് ടീസ്പൂൺ ആണ്. നമ്മളിത് മസാലകള് ക്വാണ്ടിറ്റി അനുസരിച്ചാണ്, എന്ത് സാധനമായാലും അതിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ച്. ഇത് ചില്ലി പേസ്റ്റ് ആണ് ഇത്തിരി നമ്മള് വറുക്കാനായിട്ട്. സോയാ സോസ് ഇത്തിരി അല്പം, ആവശ്യമായ ഉപ്പ്, പച്ചവെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് മിക്സിങ്, നല്ലപോലെ മിക്സ് ചെയ്യുക, അത് ഒത്തിരി ലൂസ് ആകരുത്. ഒരു കുഴമ്പം പരി, നമ്മൾ ഈ പേസ്റ്റ് തയ്യാറാക്കിയത് മുട്ടയുടെ വെള്ളം ഒഴിച്ച് അതിനുശേഷം മൈദ ഇട്ട് കോൺഫ്ലവർ പൊടി ഇട്ട് അതിന് ശേഷം ഇതിന്റെ കുരുമുളക് പൊടി ഇട്ട് പിന്നെ മുളക് പൊടി ഇട്ട് ചില്ലി പേസ്റ്റ് ഇട്ട് ഉപ്പ്, സോയാ സോസ്, സോയാ സോസ് ഒഴിച്ചിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കണം. ഈ പേസ്റ്റ് ആണ് നമ്മൾ ചിക്കന് വറക്കാൻ ഇത് കോട്ടയ. നമ്മളാ മിക്സ് ഉണ്ടാക്കിയതിലേക്ക് നന്നായിട്ട് കഴുകി അരിഞ്ഞെടുത്ത ചിക്കൻ, ചിക്കന്റെ പീസുകൾ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് വെച്ചേക്കാണ്. ഇനി അതൊന്ന് കുറച്ച് സമയം മാറ്റി വെക്കണം അതിന്റെ ആ മിക്സിങ് ഒന്ന് പിടിക്കാൻ വേണ്ടിട്ട്. ഇത് ചിക്കൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ ഇളക്കാതിരിക്കാൻ ശ്രമിക്കാം. ഇളക്കി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അതിന്റെ കോട്ടിങ് ഒന്ന് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഒന്ന് അതിനെ ഒന്ന് പിടിക്കാനുള്ള അവസരം കൊടുക്കാൻ വേണ്ടി എന്നിട്ട് എടുക്കാം. അപ്പൊ കുറച്ചായി അത് ഏകദേശം നമ്മള് എടുക്കാനുള്ള പാകമായിട്ടുണ്ട്. ഗോൾഡൻ ബ്രൗൺ നിറമായി അത് നമ്മള്
കുറവ് ഫൈനലായി കഴിഞ്ഞു. അതിനെ ആ വറുത്തോ തന്നെ നമ്മൾ ഇതിന് യൂസ് ചെയ്യാമോ? ആ ചിക്കൻ വറുത്തോ പിന്നെ ഗ്രേവി തയ്യാറാക്കാനായിട്ടല്ലേ. സവാള അല്ലേ? സവാള ഓൾറെഡി മൂത്തടക്കണ ഓയിലാണ്. ഓയിലാണ് സവാള. ഒരു സവാള അരിഞ്ഞ് നമ്മൾ വേണ്ടതിനുണ്ട്. ആവശ്യമായിട്ടുള്ള ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് റെഡ് യെല്ലോ ഗ്രീൻ ഈ മൂന്ന് കളറിലുള്ള ക്യാപ്സിയങ്ങൾ വരുമ്പോ നല്ലൊരു വേറെ കളറായി. ടൊമാറ്റോ സൂസ് ഇതിനു വേണ്ടി ഫ്രൈ ചെയ്ത് ചിന്തുള്ള ചിക്കനാണ് നമ്മളിലേക്ക് ഇടുന്നത്. അതൊരു ഭംഗിക്ക് ഒരു കഥ ഇതാണ് ശരിക്കും ചൈനീസ് ചെയ്യണം. ഈ സാധനങ്ങളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ഉണ്ട്. ഈ ക്യാപ്സിയം മാത്രം ഈ മറ്റു കളർ പച്ച ഒഴിച്ചിട്ട് മറ്റു കളർ ഓറഞ്ചും വൻകിട ബ്രാൻഡഡ് സൂപ്പർ മാർക്കറ്റിലൊക്കെ സാധാരണ കടകളിൽ അത് കിട്ടില്ല. ആ കളർ കിട്ടില്ല. നമ്മുടെ ഡിഷ് റെഡി ആയിക്കഴിഞ്ഞാൽ അപ്പോ നമ്മുടെ ഡ്രാഗൺ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ കഴിച്ചു നോക്കിയിട്ട് നമുക്ക് ഇതിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ പറയാം. ഈ എപ്പിസോഡിൽ വളരെ വ്യത്യസ്തമായ ഒരു ചൈനീസ് വിഭവം, എന്നാൽ വളരെ സിമ്പിളായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡ്രാഗൺ ചിക്കൻ എങ്ങനെയാണെന്നാണ് നമുക്കിപ്പോ ഈ കല്യാൺ കേറ്റേഴ്സ് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കിയിട്ട് ഇതിന്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. നല്ലൊരു വ്യത്യസ്ത വിഭവം, നല്ല ടേസ്റ്റ് ഉള്ളൊരു വിഭവം. കാരണം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും, പിള്ളേർക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും. ശരിക്കും നമുക്കിത് ഈ 65 അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പകരം ഈ ചില്ലി ചിക്കൻ ഒക്കെ പകരം ഇത് ഉപയോഗിക്കാൻ പറ്റൂലേ? പിന്നെ രണ്ട് ടൈപ്പിലാണ് ഞാൻ പറഞ്ഞില്ല. ബോൺലെസ് ആണ് ഇത്. നമ്മള് ബോണോട് ചെയ്താൽ തെറ്റൊന്നുമില്ല. ഈ ഒരു ഷേപ്പ് മാറുന്നുള്ളൂ. ഇതിന്റെ കോംബോ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ റൈസ് ഫ്രൈഡ് റൈസ് ഉപയോഗിക്കാം. മറ്റേ ചപ്പാത്തിയാ റൊമാലി കുട്ടിയാ അങ്ങനെ അങ്ങനെയും ചെയ്യാം. രണ്ടാം സെല്ല് ചെയ്യാം. ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ ഗ്രേവിയും ചെയ്യുന്നുണ്ട്. അതായത് ഇഷ്ടമാണ്. വളരെ വ്യത്യസ്തമാർന്നതും പുതുമയാർന്ന ടേസ്റ്റ് ഉള്ള ഒരു സ്പെഷ്യൽ വിഭവമാണ് ഡ്രാഗൺ ചിക്കൻ. പക്ഷെ പേര് കേൾക്കുമ്പോൾ ആ ഭീകരത ഒന്നും ഇതിനില്ല. നല്ല ടേസ്റ്റും ആണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് വീട്ടിൽ എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടം. എന്തായാലും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്യുക. ഇതിനൊപ്പം വേണമെങ്കിൽ നമുക്ക് പറഞ്ഞ ചപ്പാത്തിയോ റൊട്ടിയോ അല്ലെങ്കിൽ പൊറോട്ടയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. പുലാവ് അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോ എല്ലാരും ഒരിക്കലും ഒന്നുകൂടി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കല്യാൺ കാറ്റേഴ്സിന്റെ ആ ഒരു സ്പെഷ്യൽ ഡ്രാഗൺ ചിക്കനും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. കല്യാൺ കാറ്റേഴ്സിന്റെ ഫുഡ് വരുമ്പോഴേ നമ്മൾ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് പാരമ്പര്യമായിട്ട് ഒരുപാട് ഭക്ഷണ രുചികളും വിഭവങ്ങളും ഒക്കെയാണ് നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നത്, കഴിച്ചുകൊണ്ടിരിക്കുന്നത്.
പക്ഷെ നിങ്ങളുടെ ഒരു ഡിഷ് വരുമ്പോ അതിലെന്തെങ്കിലും ഒരു വ്യത്യസ്ത ഡിഷ് ഉണ്ടാവും, ഒരു ആരും കേൾക്കാത്തതാ. ഇപ്പൊ നമുക്ക് റെഡി ആക്കി തന്ന ഈ ഡ്രാഗൺ ചിക്കൻ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു പുതിയ ഡിഷ് എപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പൊ അത് അത് എങ്ങനെയാണ് ആ ഡിഷ് ഒക്കെ എങ്ങനെ കണ്ടിട്ട് ചെയ്യാൻ പറ്റും? ഇല്ല, ഇത് നമുക്ക് ഇത്രയും വർഷത്തെ എന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നതാണ്. നമ്മളൊരു പുതിയൊരു ഡിഷ് ഏതെങ്കിലും ഒരു ആളുടെ ചെയ്യുന്നതാ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവര് പിക്കപ്പ് ചെയ്യാൻ സാധിക്കും. അതിന്റെ ബേസ് ഉള്ളതിന്റെ പേരിൽ ഇത്ര അല്ലെങ്കിൽ ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് ഉള്ളതിന്റെ പേരിൽ ഈ ഫീൽഡിൽ. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ സ്റ്റാർ ഹോട്ടലിൽ അടക്കം വർക്ക് ചെയ്ത ആളാണ്, വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ പുറത്തും ഔട്ട് ഓഫ് ഇന്ത്യ അപ്പൊ ആ ഹോട്ടലിലൊക്കെ സ്റ്റാർ ഹോട്ടലിൽ വിദേശത്തേക്ക് ജോലി ചെയ്യുമ്പോ അവിടെ നിന്ന് കാണുന്ന കുറെ നമ്മളെ ഒരുപാട് അതും തന്നെ കിട്ടും. കാരണം നമ്മൾ ഇതുവരെ കാണാത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ നമ്മൾ പുതുമയുള്ള ഭക്ഷണങ്ങള്. ഞാൻ മസ്കറ്റിലായിരിക്കും സലാഡ് സെക്ഷനായിരുന്നു, സലാഡ് എന്റെ ചാർജ് ആയിരുന്നു. അപ്പൊ അതില് നമ്മള് പറഞ്ഞ ഇതുവരെ കാണാത്ത സലാഡ് അന്ന് അതുണ്ട്. പ്രത്യേകിച്ച് അറബിക്ക് സലാഡ്സ് എന്ന് പറയുന്നത് ഒത്തിരി ഉണ്ട് അങ്ങനെ കോണ്ടിനെന്റൽ. ഞാൻ എല്ലാത്തിലും നാട്ടിലും ഞാൻ സ്റ്റാർ ഹോട്ടലൊക്കെ വർക്ക് ചെയ്ത് സാധാരണ ഹോട്ടലിലും വർക്ക് ചെയ്തിട്ടുണ്ട്. എങ്കിലും നമുക്ക് എല്ലാ മേഖലയിലും എല്ലാ സെക്ഷനിൽ നിന്നും കുറച്ച് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. അല്ലാതെ പിന്നെ നമ്മള് നോണാണ് എപ്പോഴും സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത്. വെജിനോട് കാര്യമായ ഒരു ഇത് ഞാൻ സൗത്ത് ഇന്ത്യൻ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അത് നമ്മൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കണം. ഇപ്പൊ വെജിനിക്ക് താല്പര്യമില്ല, പിള്ളേരുകളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പൊ നമ്മൾക്ക് നോണിനോട് മുന്നേ എന്നുള്ളൊരു താഴ്വ. അപ്പൊ ആ നോണ് ചെയ്യുന്നത് നമ്മള് നമുക്കുകൂടി കഴിക്കാവുന്ന രീതിയിലാണ് നമ്മ ഇത് ചെയ്യുന്നത്. അപ്പൊ എന്ന് പറയുന്നത് നമ്മളാ ഒരു നമ്മൾ ഈ മേഖലയില് ഇപ്പൊ ഇത് ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാം ആ രീതിയിൽ തന്നെയാണ് നമ്മ ഇത് ചെയ്യുന്നത്. നമ്മുടെ സ്വന്തം പ്രോഗ്രാം പോലെയാണ് നമ്മൾ എല്ലാം ചെയ്യുന്നത്. പിന്നെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മള് ഫംഗ്ഷൻ ഒരിക്കലും ഇങ്ങനെയുള്ള ഹോട്ടലിൽ വരുന്ന സൈസ് ഫുഡുകൾ കുറവാണ്, കുറവായിരിക്കും. അത് ആരും ധൈര്യപ്പെടാഞ്ഞിട്ടാണ് ചെയ്യാനായിട്ട്. നാട്ടില് പണ്ടടങ്ങി ഒരു ഡിഷ് എന്നൊരു പേരുണ്ട്. ആ ഡിഷിൽ തന്നെ ഇത്ര വിഭവങ്ങളെ ഉണ്ടാകാറുണ്ട്. സ്റ്റൂ അല്ലെങ്കിൽ കട്ട്ലറ്റ് പോർക്കും മെയിൻ ലവണ വശങ്ങളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അതിന് വലിയ മാറ്റം വന്നിട്ടില്ല. അപ്പൊ എത്ര വർഷമായി കാറ്ററിംഗ് മേഖലയില്? 2010 ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കാറ്ററിംഗ്. പിന്നെ അതിന് മേലായിട്ട് ഒരു 10 വർഷം മുന്നേ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ ഞാൻ ഈ ഹോട്ടലുകളിലും അതുപോലെ തന്നെ ഇപ്പൊ വിദേശത്ത് പോയി എന്നൊക്കെ പറഞ്ഞതെല്ലാം. അപ്പൊ ഒരു ഒരു 10-25 വർഷത്തിന് മാത്രമായി ഇത് ചെയ്യാൻ തുടങ്ങി. സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങിയത് 2010 മാരേജിന് ശേഷമാണ് ഞാൻ തുടങ്ങിയത്. കല്യാൺ കാറ്ററേഴ്സിന്റെ ഫുഡിന്റെ കാര്യത്തിൽ ഓക്കെയാണ്, കാരണം ഒരു വ്യത്യസ്ത വിഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ സജീവമായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. ശരിക്കും കല്യാൺ കാറ്ററേഴ്സിന്റെ മറ്റു പ്രത്യേകതകൾ എന്താണ്? ശരിക്കും ഒരു ഫംഗ്ഷനൊക്കെ നമ്മൾ തരുമ്പോ നമ്മള് അത് നീറ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരു കസ്റ്റമർ നമ്മള് വിശ്വാസപൂർവം നമ്മളെ ഫംഗ്ഷനെ എത്തിക്കുമ്പോ അവർക്ക് കഴിയുന്നവരെ തൃപ്തിയാണ്. എന്നുവെച്ചാ ഫുഡ് ഒരു സാധനം വളരെ സെക്കൻഡുകൾക്കുള്ളിൽ റിസൾട്ട് അറിയുന്ന ഒരു സംഭവം. അപ്പൊ അതുകൊണ്ട് മറ്റു ബിൽഡിങ്ങോ അല്ലെങ്കിൽ മെക്കാനിക്കൽ പണിയോ റിസൾട്ട് അറിയും. അതാണത് എന്ന് വെച്ച് കഴിഞ്ഞാ ഇതില് മറച്ചു വെക്കേണ്ട കാര്യമില്ല. മോശമാണെങ്കിൽ മോശമെന്നുള്ള റിസൾട്ട് കിട്ടും, നല്ലതാണെങ്കിൽ നല്ലതാണെന്നുള്ള റിസൾട്ട് കിട്ടും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നല്ല ഫീഡ്ബാക്ക് ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇത്രയും വർഷമായിട്ട് നമുക്ക് ഈ ഇതില് നല്ല വിജയം കൈവരിക്കാൻ എന്നെ സംബന്ധിച്ച് സാധിച്ചിട്ടുണ്ട്. നിങ്ങൾ കസ്റ്റമർക്ക് കൊടുക്കുന്ന പ്രത്യേകത എന്താണ്? അവർക്ക് കൊടുക്കുന്ന സർവീസ് സർവീസിന്റെ കാര്യത്തിലും അങ്ങനെയുള്ള കാര്യങ്ങളും കസ്റ്റമറെ സംബന്ധിച്ച് വളരെ കുറച്ചു പേർക്ക് ഈ ഇൻഡസ്ട്രീനെ പറ്റി ധാരണയുണ്ട്. ബാക്കി വരുന്ന വിഭാഗം ആൾക്കാർക്ക് എന്ന് പറയുന്നത് ഒരു കുടുംബത്തില് ഒരു വിവാഹത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ബാപ്റ്റിസത്തിന്റെയോ അല്ലെങ്കിൽ എൻഗേജ്മെന്റ് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാല്
അവർക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവണമെന്നില്ല. ഫസ്റ്റ് ടൈം ചെയ്യണ ചെലപ്പോ അതെ, ചിലപ്പോ ഒരു അന്യരോട് പോലും ചിലപ്പോ അവർക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ ചിലപ്പോ സാഹചര്യം ഉണ്ടായ പോലും അവർ ചോദിക്കൂല. ഇനി അത് ഒരു കുറച്ചിലായിട്ട് കാണാൻ സാധിക്കും. നമ്മള് തീർച്ചയായിട്ടും അവരാ പാർട്ടി ചെടി എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്നും നമ്മളാ അവർക്ക് ഒരു ഒരു മാതൃക അല്ലെങ്കിൽ ഒരു മുതൽ തയ്യാറായിട്ട് നിർദ്ദേശം കൊടുക്കും. നമ്മൾ ഇന്ന ഇന്ന സംഭവങ്ങളാണ് ഫംഗ്ഷന് വരുന്നത്, അറേഞ്ച്മെന്റിൽ നമുക്ക് ഇപ്പോ ഇത്ര വർഷം ഞാൻ തുടങ്ങിയ വർഷമുള്ള കാര്യങ്ങളല്ല ഇപ്പൊ ചെയ്യുന്നത്. വ്യത്യാസം ഒരുപാട് അത്യാവശ്യമായി നമുക്ക്. എനിക്ക് തോന്നുന്നത് ഫോറിൻ രാജ്യത്ത് വരാൻ ഉള്ളതിനും ഭയങ്കര അറേഞ്ച്മെന്റ് ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ചെയ്യുന്നത്. മാത്രമല്ല നമുക്ക് നല്ലൊരു പ്രൂവ് ഉണ്ട്, സർവീസ് പ്രൂവ്. അപ്പൊ അവര് അവരുടെ ഹെൽപ്പും കൂടി നമുക്ക് ഇതുണ്ട്, അവരുടെ എക്സ്പീരിയൻസ്. ഞാൻ കൂടുതലും ബോയ്സിന് എന്റെ സർവീസിന് ഇത് ചെയ്യുന്നത്. ലേഡീസ് എന്റെ കയ്യിലില്ല എന്നല്ല പറയണം, ഇപ്പൊ കിച്ചണിലും ഉണ്ട് സർവീസിനുണ്ട്. എന്നിട്ട് കൂടുതലായിട്ട് നമ്മൾ ഈ ബോയ്സിനാണ് സെർവ് ചെയ്യാൻ കഴിയുന്നത്. പിന്നെ ഇത് കസ്റ്റമർ എന്താണ് അവരുടെ ആവശ്യകത നമ്മളിപ്പോ പറഞ്ഞു കൊടുത്തിട്ട് വരും. ഇപ്പൊ ഒരു മെനു ആണെങ്കിൽ പോലും നമ്മൾ ഇങ്ങനെ തന്നെ ചിലപ്പോ അവര് ബഡ്ജറ്റിലും കൂടി കൊള്ളണമല്ലോ. ഇപ്പൊ എല്ലാവർക്കും ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. അപ്പൊ അവരുടെ അവർക്കാണെങ്കിൽ ഒരു ബഡ്ജറ്റ് നമ്മളെ ചിലപ്പോ പാർട്ടി ആദ്യം തന്നെ പറയും നമുക്ക് ബഡ്ജറ്റ് ഉണ്ടാവും, അപ്പൊ അതിനനുസരിച്ചുള്ള എന്താണ് കൊടുക്കാൻ സാധിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന് തീർച്ചയായിട്ടും നമ്മളുടെ ഈ ക്ഷേമ തന്നെ എനിക്ക് തോന്നണ കേളങ്കലം പഞ്ചായത്തില് പരിചയപ്പെട്ടാണ് കൂതിരുത്ത്. ലൈസൻസിന്റെ ഇതില് എനിക്ക് തോന്നണ കാറ്ററിംഗിന്റെ ലൈസൻസ് എനിക്ക് തോന്നുന്നു നമ്മൾ തന്നെ ആയിരിക്കുള്ളു. കല്യാണം കാറ്റേഴ്സ് ആയിരിക്കുള്ളൂ ആദ്യം തോന്നുന്നത്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഫുഡ് സേഫ്റ്റിയുടെ ഞാൻ എടുത്തിരുന്നു. അതും ഒരു വർഷവിഷവാദായിട്ട് മരിച്ചു, ഷവർമ്മ കഴിച്ച് മരിച്ച സമയത്താണ് അതിന്റെ സീരിയസ്നെസ് ഉൾക്കൊണ്ട് ഞാൻ തുടങ്ങാൻ പോകുന്ന സമയം, അല്ലെങ്കിൽ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന സമയം, ആ സമയത്ത് എടുത്തത്. അവര് പറയുന്ന ഫുഡ് സേഫ്റ്റിയും കൺട്രോളും ഒക്കെ പറയുന്ന എല്ലാ മാനദണ്ഡങ്ങളെല്ലാം നമ്മളെല്ലാം മാനദണ്ഡങ്ങളും പാലിച്ചിട്ടാണ് ഈവന്റുകാരൊക്കെ ചെയ്യുന്ന പറയണത് മാർക്കറ്റിംഗില് ഫീൽഡ് എക്സിക്യൂട്ടീവ് അങ്ങനെ ഉണ്ട്. ഞാൻ പറയണത് ഒരു പരിധി വരെയും അതൊക്കെ, പക്ഷെ ഭക്ഷണത്തിന്റെ കാര്യം അത് വളരെ കൃത്യതയോടെ, അല്ലെങ്കിൽ നമ്മൾ അവര് പൂർണ്ണമായിട്ട് നമ്മള് ഈ പാർട്ടിനെ എങ്ങനെയാണ് ഇവര് കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ അവര് ഏത് തരത്തിൽ അവരെ വർക്ക് വിജയിച്ചിട്ടുണ്ട്, ഇതൊക്കെ അന്വേഷിച്ചിട്ട് വേണം അത് ചെയ്യാൻ. അതല്ലാതെ പൈസയുടെ ലാഭം നോക്കിയിട്ട് 5 രൂപ 10 രൂപ 15 രൂപ അല്ലെങ്കിൽ 20 രൂപ ലേലം വിളി ചെയ്യുന്ന ഒരു കാര്യം. പക്ഷെ അത് അതെല്ലാം ഇപ്പൊ നമ്മളൊരു സംഘടന ഇപ്പൊ ഇവിടുത്തെ ഒരു കൊടക്കീഴിൽ വന്നതിന്റെ പേരിൽ അതിനൊരു ഏകീകരണം വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കണം. ത്തിലെ പാരമ്പര്യ ഭക്ഷണ രീതിയോടൊപ്പം തന്നെ വേറിട്ട വ്യത്യസ്തമാർന്ന വിഭവങ്ങളും ഒരുക്കി കാറ്ററിംഗ് രംഗത്ത് സജീവമായി നിലനിൽക്കുന്ന കല്യാൺ കാറ്റേഴ്സിന് മുന്നോട്ടുള്ള എല്ലാ യാത്രയിലും നല്ല വിജയങ്ങളുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.